മലയാളി കാണാത്ത സിനിമ തമിഴർ ഏറ്റെടുത്തു. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. മലയാളി കാണാത്ത സിനിമ തമിഴർ ഏറ്റെടുത്തു. അങ്ങനെ ആ ഒരു സംഭവം നടന്നിരിക്കുകയാണ്. മലയാളി സമൂഹം അധികം കാണാതെ തന്നെ മാറ്റിവെച്ചൊരു സിനിമ, അത് ഇന്ന് തമിഴ് ജനത ഏറ്റെടുത്ത് ആഘോഷിക്കുകയാണ്. യൂട്യൂബിൽ അതിപ്പോൾ ട്രെൻഡിങ്ങിലാണ്. ജയറാം നായകനായി എത്തിയ ആ സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ജയറാമിനെ നായകനാക്കി കണ്ണൻ താമരക്കുളം ഒരുക്കിയ ചിത്രമായിരുന്നു പട്ടാഭിരാമൻ എന്ന ചിത്രം. ചിത്രത്തിന് തമിഴ്നാട്ടിൽ വൻ സ്വീകാര്യതയാണ് ഈ അടുത്ത കാലത്ത് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാട്ടിലെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്ത ഈ സിനിമയുടെ തമിഴ് പതിപ്പിന് ഇതുവരെ വലിയ പ്രേക്ഷക സമൂഹത്തെയാണ് ആകർഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. തമിഴ് പതിപ്പ് ഇതുവരെ കണ്ടു കഴിഞ്ഞിരിക്കുന്നത് 1,000,000 മുകളിൽ ആളുകളാണ് എന്നുള്ളതാണ് വാസ്തവം. അങ്ങനെ നോക്കുമ്പോൾ ഈ ചിത്രത്തിന് മലയാളത്തിൽ നിന്ന് ലഭ്യമാകാത്ത വലിയ പ്രേക്ഷക പിന്തുണയാണ് തമിഴ് പ്രേക്ഷകരിൽ നിന്ന് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ചിത്രത്തിന് തമിഴ് പ്രേക്ഷകർ അകമഴിഞ്ഞ വലിയ സ്വീകരണമാണ് നൽകിയിരിക്കുന്നത്. ഈ സ്വീകരണത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് നടൻ കൂടിയായ ധർമ്മജൻ. ചിത്രത്തിൽ പ്രധാനപ്പെട്ട ഒരു വേഷം അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൽ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥനായ സുനിമോൻ എന്ന കഥാപാത്രത്തെ ധർമ്മജനാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. മലയാളി സമൂഹം അധികം കാണാതെ പോയ ഒരു സിനിമയായിരുന്നു ഈ ചിത്രം. പക്ഷേ തമിഴ് ജനത ഏറ്റെടുത്തത് അത് അവിടെ വലിയ സംഭവമാക്കി എന്നാണ് നടൻ പറയുന്നത്. നടൻ പറയുന്നത് ഇപ്രകാരമാണ്: പട്ടാഭിരാമൻ എന്ന മലയാള സിനിമയുടേത് ഒരു നല്ല കഥയായിരുന്നു, സമൂഹത്തിൽ വെളിപ്പെടുത്തേണ്ട ഒരു കഥയായിരുന്നു. തിരക്കഥാകൃത്ത് ദിനേശ് ഏട്ടൻ രചിച്ചത് വളരെ ഭംഗിയായി കണ്ണൻ താമരക്കുളം അപരപാളികളിൽ എത്തിക്കുകയും ചെയ്തു. ഞാനതിൽ ചെറിയൊരു അഭിനേതാവായി വേഷമിട്ട ആളാണ്. ജയറാമേട്ടനാണ് അതിലെ നായകൻ. നമ്മുടെ മലയാളി സമൂഹം അധികം കാണാതെ പോയ സിനിമയാണ്, കാണേണ്ട സിനിമയായിരുന്നു. പക്ഷേ അത് നാളുകൾക്ക് ശേഷം തമിഴ് ജനത ഏറ്റെടുത്ത് അവിടെ വലിയ സംഭവമാക്കി തീർത്തു. അതിൽ വലിയ സന്തോഷമുണ്ട്. മലയാളികൾ ഇന്നെങ്കിലും ഈ സിനിമ TVയിൽ വന്നാലെങ്കിലും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. നന്ദി. പട്ടാഭിരാമന്റെ ഫുൾ ടീമിന് ആശംസകൾ എന്നാണ് ധർമ്മജൻ തന്റെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചിരിക്കുന്നത്. അതേസമയം 2019 ഓഗസ്റ്റ് 23 ചിത്രം റിലീസ് ചെയ്യപ്പെട്ടത്. ഏതായാലും റിലീസ് ചെയ്യപ്പെട്ട നാളുകളിൽ ലഭിക്കാത്ത വലിയ സ്വീകാര്യതയാണിപ്പോൾ ഈ സിനിമയ്ക്ക് തമിഴ് ജനത നൽകിയിരിക്കുന്നത്. തമിഴ് പ്രേക്ഷകർക്ക് വളരെ സുപരിചിതനായ താരം കൂടിയാണ് ജയറാം. അതുകൊണ്ട് തന്നെ തമിഴ് സിനിമാ പ്രേക്ഷകർ ഈ സിനിമയെ ഏറ്റെടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് ഒരു പറ്റം ആളുകൾ പറയുന്നത്. എന്നാൽ ഈ ഒരു സിനിമയുടെ പ്രത്യേകതയാണ്, ആ കഥയിലെ വലിയ സ്വീകാര്യതയാണ് തമിഴ് ജനതയ്ക്ക് ഇഷ്ടപ്പെട്ടതെന്നും തമിഴ് ജനത ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, സോഷ്യൽ അവയർനെസ് നൽകുന്ന കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിൽ വലിയ വലിയ പ്രേക്ഷക സമൂഹമുള്ള ഒരു മേഖല കൂടിയാണ് തമിഴ് സിനിമാ ഇൻഡസ്ട്രിയുടേത്. അതുകൊണ്ട് തന്നെ അവർ ഈ സിനിമ ഏറ്റെടുത്തില്ലെങ്കിലേ അത്ഭുതമുള്ളൂ എന്നാണ് മറ്റു ചിലർ പറയുന്നത്. ഏതായാലും മലയാളി സമൂഹം തള്ളിക്കളഞ്ഞ ഈ സിനിമ തമിഴ് സമൂഹം ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ജയറാമനെ നായകനാക്കി കണ്ണൻ താമരക്കുളം സംവിധാനം ചെയ്ത പട്ടാഭിരാമൻ ഒരു ആവറേജ് ഹിറ്റിനപ്പുറം പോകാതെ അത്യാവശ്യം തരക്കേടില്ലാത്ത അഭിപ്രായം നേടിയ ചിത്രമായിട്ട് കൂടി വലിയ വിജയം നേടാതെ പോയൊരു സിനിമയായിരുന്നു. സത്യത്തിൽ അതൊരു വൻ വിജയം നേടേണ്ട ഒരു സബ്ജക്ട് തന്നെയായിരുന്നു. മലയാളി പ്രേക്ഷകർ ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ സംഭവിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയായിരുന്നു ആ സിനിമ. ഏതായാലും പട്ടാഭിരാമൻ ഇനി തിയേറ്ററിൽ നിന്ന് ഇപ്പോൾ കാണുക എന്ന് പറയുന്ന റീറിലീസ് തന്നെ വേണ്ടി വരും. എന്നാൽ റീറിലീസ് ഇല്ലെങ്കിൽ കൂടി ചിത്രത്തിന്റെ TV ചാനലിൽ വരുമ്പോൾ കൂടുതൽ ആളുകൾ ഈ സിനിമ കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതുവരെ TV ചാനലിൽ ഇത് വന്നതായിട്ട് അറിവില്ല. വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ തന്നെ ആളുകൾക്ക് എത്തിയിട്ടുമില്ല എന്നുള്ളതാണ് വാസ്തവം. യൂട്യൂബിലൊന്നും തന്നെ മലയാള സിനിമയുടെ വേർഷൻസ് ഒന്നും കാണുവാൻ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ തമിഴ് കാണേണ്ടി വരുമോ എന്തോ. ഏതായാലും ചിത്രം അങ്ങനെ ആരെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബിലോ അല്ലെങ്കിൽ ഏതെങ്കിലും OTT പ്ലാറ്റ്ഫോമിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഈ ഒരു വീഡിയോയ്ക്ക് ചുവടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ആ ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് കാണാത്തവർക്ക് അത് കാണാനുള്ള അവസരമായിരിക്കും. ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവ് ചെയ്ത് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാതെ വരും. എല്ലാവർക്കും ബൈ ബൈ.